നമസ്തെ. നാഗദൈവങ്ങൾക്കു പ്രാധാന്യമുള്ള ദിനമാണ് ഓരോ മാസത്തിലെ ആയില്യം നാൾ. തുലാമാസത്തിലെ ആയില്യം മണ്ണാറശാല ആയില്യം എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ പ്രസിദ്ധ നാഗരാജ ക്ഷേത്രങ്ങളിൽ ഒന്നായ മണ്ണാറശാലയിലെ ആയില്യ മഹോത്സവം ഇന്നാണ്. ദമ്പതികളായിരുന്ന വസുദേവനും ശ്രീദേവിയും സന്താന ദുഃഖം ഉള്ളിലൊതുക്കി ഈശ്വര ഭജനയുമായി കഴിയുകയായിരുന്നു. ഇല്ലത്തിനടുത്തുള്ള കാവിലെ നാഗരാജാവിനെയായിരുന്നു അവർ പൂജിച്ചു പോന്നിരുന്നത്. ഈ സമയത്താണ് ചുറ്റുമുള്ള വനത്തിൽ കാട്ടുതീ പടർന്നത്. അഗ്നിയിൽപ്പെട്ട് മരണവെപ്രാളത്തിൽ വന്ന നാഗങ്ങളെ കണ്ടു ദമ്പതികൾ പരിഭ്രമിച്ചുവെങ്കിലും തങ്ങളാലാവുന്ന വിധത്തിൽ പരിചരിച്ചു സംരക്ഷിച്ചു. സർപ്പപ്രീതിയാൽ ശ്രീദേവി അന്തർജനം ഗർഭവതിയാവുകയും രണ്ടു കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്തു. ഒരാൾ മനുഷ്യ ശിശുവും മറ്റേയാൾ അഞ്ചുതലയുള്ള സർപ്പശിശുവുമായിരുന്നു. മനുഷ്യ ശിശു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നു. സർപ്പശിശു ഇല്ലത്തെ നിലവറയിൽ നാഗരാജാവായി പോകുകയും ചെയ്തു. ഇവിടെ നാഗരാജാവ് ചിരംജീവിയായി വാഴുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. നിലവറയിൽ കുടികൊള്ളുന്ന നാഗരാജാവിനെ വർഷത്തിൽ ഒരിക്കൽ നേരിട്ട് കാണാൻ മാതാവിന് അവസരം നൽകിയതിന്റെ ഓർമ്മയ്ക്കായാണ് ആയില്യം നാൾ പൂജ. പരിസ്ഥിതിയുടെയും വിശ്വാസത്തിന്റെയും സംരക്ഷിത കേന്ദ്രങ്ങളാണ് കാവുകൾ. 14 ഏക്കറോളം വരുന്ന കാവിനുള്ളിലാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രവും ഇല്ലവും സ്ഥിതി ചെയ്യുന്നത്. വാസുകി ചൈതന്യത്തെ സങ്കല്പിച്ച് ശൈവപൂജാ രീതിയാണ് മണ്ണാറശാലയിൽ. നാഗരാജാവിന്റെ ശ്രീകോവിലിന് വടക്കുവശത്ത് മറ്റൊരു ശ്രീകോവിലിലായാണ് സർപ്പയക്ഷിയമ്മയുടെ പ്രതിഷ്ഠ. സ്ത്രീയാണ് ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരണി. മണ്ണാറശാല അമ്മ എന്നറിയപ്പെടുന്ന പൂജാരണി ഭക്തർക്ക് നാഗദൈവങ്ങളുടെ പ്രതിരൂപമാണ്. പുലർച്ചെ ഇല്ലത്തെ നിലവറയിലും തെക്കേ തളത്തിലും വിളക്ക് തെളിക്കുന്നത് അമ്മയാണ്. കന്നി, തുലാം, കുംഭമാസങ്ങളിലെ ആയില്യവും ശിവരാത്രിയുമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷ ദിനങ്ങൾ. മണ്ണാറശാല ആയില്യത്തിന് നടത്തുന്ന എഴുന്നള്ളത്ത് പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പ്രസിദ്ധമായ ആയില്യം എഴുന്നള്ളത്ത്. നാഗരാജാവിന്റെയും മറ്റു നാഗദൈവങ്ങളുടെയും വിഗ്രഹങ്ങൾ ഇല്ലത്തെ തെക്കേ തളത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണിത്. ഇവിടുത്തെ പ്രത്യേക വഴിപാടാണ് ഉരുളി കമിഴ്ത്തൽ. സന്താന ഭാഗ്യത്തിനാണ് ഈ വഴിപാട് നടത്തുന്നത്. വ്രതാനുഷ്ഠാനത്തോടെ ക്ഷേത്രത്തിലെത്തുന്ന ദമ്പതികൾക്ക് ഓട്ടുരുളി ക്ഷേത്രത്തിൽ നിന്നും നൽകുന്നു. താളമേള വാദ്യങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിന് ചുറ്റും 3 തവണ പ്രദക്ഷിണം വെച്ച് ഉരുളി നാഗരാജാവിന്റെ നടയിൽ സമർപ്പിക്കണം. തുടർന്ന് ദമ്പതികൾ ഇല്ലത്തു ചെന്ന് അമ്മയെ ദർശിച്ച് ഭസ്മം വാങ്ങി അനുഗ്രഹം തേടണം. നടക്കി വെച്ച ഉരുളി പിന്നീട് അമ്മ നിലവറയിൽ കമിഴ്ത്തി വെക്കും. കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ 6 മാസം വന്ന് ഉരുളി നിവർത്തണമെന്നാണ് വിശ്വാസം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.